ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് ഉൾപ്പെടുത്തുന്നത്. അഗർ എന്ന ലാറ്റിൻ വാക്കിനർത്ഥം എന്താണ്? കര. മൺസൂണിൻ്റെ ആരംഭത്തിൽ ആരംഭിക്കുന്ന കൃഷിരീതി ഏതാണ്? ഖാരിഫ്. ഖാരിഫ്, റാബി, സെയ്ദ് മൂന്ന് കൃഷിരീതികളാണ് ഇന്ത്യയിലുള്ളത്. ഖാരിഫ് മഴക്കാലത്ത് തുടങ്ങി മൺസൂണിൻ്റെ അവസാനം വിളവെടുക്കുന്നതാണ് ഖാരിഫ് കൃഷി. ശൈത്യകാലത്ത് ആരംഭിക്കുന്ന കാർഷിക വിളയാണ് റാബി. റാബി വിളകളാണ് ഗോതമ്പ്, ബാർലി, കടുക്, ഇതെല്ലാം ശൈത്യകാലത്ത് ആരംഭിച്ച് വേനലോട് കൂടിയിട്ട് അവസാനിക്കുന്ന കൃഷിരീതി. ഭക്ഷ്യവിളകൾക്ക് ഉദാഹരണം ചോളം, ബാർലി, നെല്ല്, ഗോതമ്പ്. നേരിട്ട് ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. നാണ്യവിളകൾക്ക് ഉദാഹരണം പരുത്തി, ഏലം, കുരുമുളക്, റബ്ബർ, തേയില, കാപ്പിയൊക്കെ നാണ്യവിളകളാണ്. വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിലാണ് സാധാരണ നെൽകൃഷി ചെയ്യുക. നദീതീരങ്ങളിലൊക്കെ കൂടുതലായിട്ട് നെൽകൃഷി കണ്ടുവരുന്നു. ഇന്ത്യയിൽ ചോളം പ്രധാനമായും കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? മധ്യപ്രദേശിലും കർണാടകയിലും രാജസ്ഥാൻ, യു പി ഇവിടങ്ങളിലുമാണ് ചോളം ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് മധ്യപ്രദേശിൽ കൃഷി ചെയ്യുന്നു. പ്രധാന നാരുവിളകൾ പരുത്തി, ചണം. നാരുവിളകൾ പ്രധാനപ്പെട്ടതാണ്. പരുത്തി പശ്ചിമബംഗാളിലൊക്കെ കൃഷി ചെയ്യുന്നു, നമ്മുടെ ഗുജറാത്തിൽ കൃഷി ചെയ്യുന്നു, ചണം പശ്ചിമബംഗാളിൽ കൃഷി ചെയ്യുന്നു. പാനീയ വിളകൾ ഏതൊക്കെയാണ്? കാപ്പി, തേയില. കർണാടകയിൽ കാപ്പി ധാരാളമായിട്ടുണ്ട്, തേയില അസമിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കും. പ്രധാന സുഗന്ധ വിളകൾ ഏലം, കുരുമുളക്, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സുഗന്ധ വിളകൾ. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനത്തിൻ്റെ പേര്. പഞ്ചസാരയുടെ ഉൽപ്പാദനമാണെങ്കിലും കരിമ്പ് ഉൽപ്പാദനമാണെങ്കിലും ശർക്കരയുടെ ഉൽപ്പാദനമാണെങ്കിലും ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ആര്? സർ വില്യം ഹെൻറി. റബ്ബറിൻ്റെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശത്താണ് റബ്ബർ നന്നായിട്ട് കൃഷി നടക്കുക. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം, അതായത് 8 ഡിഗ്രി മുതൽ 37 ഡിഗ്രി വരെയുള്ള അക്ഷാംശ സ്ഥാനം, ഇന്ത്യയുടെ ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇതാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളായിട്ട് കാണുന്നത്. എനിവേ ഗൈസ്, താങ്ക് യു.